ഇപ്പോൾ പൊതുവേ ഇന്നത്തെ ഒരു വിധി പത്രത്തിലെല്ലാം ഇപ്പോൾ നമ്മളെല്ലാം മാധ്യമങ്ങളെല്ലാം കണ്ടല്ലോ, അത് മോൻസൺ മാവുങ്കലിൻ്റെ വിധിയാണ്. അദ്ദേഹവുമായി കൂട്ടുപ്രതിയാണ് കെ പി സി സിയുടെ പ്രസിഡൻ്റായിട്ടുള്ള സുധാകരൻ. അദ്ദേഹത്തിൻ്റെ വിധി 16 കേസുണ്ട്. 16 കേസിൽ ആണ് ഞാൻ പറഞ്ഞത് ഈ പുരാവസ്തു തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കേസിൻ്റെ വിധിയാണ് ഇപ്പോൾ ആദ്യമായിട്ട് വന്നത്. ഇനി 16 കേസ് പറയും വിധി വരാനുണ്ട്. ഇനി അദ്ദേഹത്തിന് വിധി വന്നതുകൊണ്ട് വേറെ പ്രയാസമൊന്നുമില്ല, ഉണ്ടായാലും ഇല്ലെങ്കിലും ഒന്നും പ്രശ്നമില്ല. കാരണം അങ്ങനെയുള്ള ഒരു വിധിയാണ്, 3 ജീവപര്യന്തവും 35 കൊല്ലം കഠിന തടവും. മോൺസൻ്റെ ഒരവസ്ഥ ഞാൻ പറയാണ്ട് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. 3 ജീവപര്യന്തം, അതിന് പുറമെ 35 കൊല്ലം കഠിന തടവ്. ഇനി പിന്നെ 16 കേസുണ്ടായതുകൊണ്ടെന്താ കുഴപ്പം? ഇനി ഏത് കേസിൽ എന്ത് വിധി വന്നാലും എന്താ പ്രശ്നം? പോക്സോ വിധിയുടെ ഭാഗമായിട്ടാണ്, ആ പോക്സോ കുട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്നെ ഇത്തരത്തിൽ പീഡിപ്പിക്കുമ്പോൾ കെ സുധാകരൻ അവിടെ ഉണ്ടായിരുന്നു, വാർത്തയിൽ കാണുകയാണ്. അപ്പോൾ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് പറഞ്ഞത് പോക്സോ കേസുമായിട്ട് ബന്ധപ്പെട്ടും സുധാകരനെ ചോദ്യം ചെയ്യേണ്ടി വരുമെന്നാണ്. അവിടെയുള്ള സുധാകരൻ അവിടെ ഉള്ളപ്പോഴാണ് എന്നെ പീഡിപ്പിച്ചത് എന്ന് പറയുന്നൊരു അവസ്ഥ കുട്ടി ആ കേസാണ് ശിക്ഷിച്ചത്. സ്വാഭാവികമായിട്ടും കേസിൻ്റെ 2-ാം പ്രതിയായിട്ടുള്ള സുധാകരൻ വേറെ എന്തൊക്കെ വിശദീകരണം നൽകിയിട്ട് എന്താ കാര്യമുള്ളത്? വളരെ ഗൗരവതരമായ ഒരു അവസ്ഥയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന് കാണാൻ കഴിയും.